സ്പാനിഷ് ലീഗിൽ മറ്റൊരു മികച്ച വിജയം കൂടി സ്വന്തമാക്കി ബാഴ്സലോണ. എവേ മത്സരത്തിൽ കാഡിസിനെ പരാജയപ്പെടുത്തി ലീഗിലെ തുടർച്ചയായ നാലാം ജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്. എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ബാഴ്സയുടെ വിജയം. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് ഗോളുകളെല്ലാം പിറന്നത്. 55 മിനിറ്റിൽ ഡിയോങ് ആണ് ബാഴ്സയ്ക്കായി ആദ്യം ലക്ഷ്യം കണ്ടത്. 65 മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നും ലെവൻഡോസ്കിയിലൂടെ ബാഴ്സലോണ ലീഡ് ഇരട്ടിയാക്കി. ലെവൻഡോസ്കിയുടെ ബാഴ്സലോണയ്ക്കായുള്ള 9th ഗോളായിരുന്നു ഇത്. മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഗ്യാലറിയിൽ ഒരു ആരാധകൻ ബോധരഹിതനായത് മത്സരം നിർത്തിവെക്കാൻ കാരണമായി. അരമണിക്കൂറോളം കഴിഞ്ഞ് ആരാധകന്റെ ആരോഗ്യനില ഭേദമായതിനു ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. ഇതിനു പിന്നാലെ ലെവൻഡോസ്കിയുടെ അസിസ്റ്റിൽ നിന്ന് ഒരു ടാപ്പിനിലൂടെ ആൻസു ഫാറ്റി ബാഴ്സയുടെ 3rd ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളോടെ ഡെംബലെ ബാഴ്സയുടെ വിജയം പൂർത്തിയാക്കി. സാവിക്ക് കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ ബാഴ്സലോണയ്ക്കായി മാർക്ക് ആന്ദ്രെ ടെർസ്റ്റേഗൻ, ഹെക്ചർ ബെല്ലാരിൻ, റൊണാൾഡ് അറോഹോ, ജെറാർഡ് പിക്കെ, അലസാൻഡ്രോ ബാർട്ട്, ഫ്രങ്കി ഡിയോങ്, സെർജിയോ ബുസ്കെറ്റ്സ്, ഗാവി, റഫീഞ്ഞ, മെംഫിസ് ഡിപേ, ഫെറാൻ ടോറസ് എന്നിവർ ആദ്യ ലെവലിലും, ഉസ്മാൻ ഡെംബലെ, പെഡ്രി, റോബർട്ട് ലെവൻഡോവ്സ്കി, ആൻസു ഫാറ്റി, മാർക്കസ് അലോൺസോ എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 71% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 16 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്, 565 പാസുകൾ, 85% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 6 ഷോട്ടുകളാണ് കാഡിസ് തൊടുത്തത്. ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നില്ല. ലാലിഗയിൽ 5 മത്സരങ്ങളിൽ നിന്ന് 13 ബാഴ്സലോണയാണ് ഇപ്പോൾ 1st സ്ഥാനത്ത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.